Hey guys, ഇത് നിങ്ങൾ ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്ന ഒരു സാധനമാണ് അറോൾഡൈറ്റ്. ഇത് ഒരു തരം ഗമ്മാണ്. ഇത് അത്യാവശ്യം നല്ല സാധനമാണ്. ഇത് ഇതിപ്പോൾ ഞാൻ വാങ്ങിച്ചിരിക്കുന്നത് 270 ഗ്രാം ഉള്ള ഒരു ഗമ്മാണ്. അതായത് ഇതിൻ്റെ അകത്ത് ഒരു റെയ്സിനും ഉണ്ട്, ഹാർഡ്നറും ഉണ്ട്. ഇത് നമ്മൾക്ക് എല്ലാത്തര സാധനങ്ങൾക്കും ഉപയോഗിക്കാൻ പറ്റും. അതായത് നമ്മുടെ മരത്തിന് വേണ്ടി ഒട്ടിക്കാം, ചെരുപ്പൊട്ടിക്കാം, പിന്നെ ഗ്ലാസ്സുകൾ തമ്മിൽ ഒട്ടിക്കാം, പിന്നെ വണ്ടികളുടെ പാർട്സ് വല്ലതൊക്കെ പൊട്ടിക്കഴിഞ്ഞാൽ ഇത് ഉപയോഗിച്ച് നമുക്ക് ഒട്ടിക്കാം, പിന്നെ സിങ്കുകളുടെ ബ്ലോക്കൊക്കെ കളയാൻ വേണ്ടി ഇതൊക്കെ ഉപയോഗിക്കാം, ലീക്കേജ് ടാങ്ക് വല്ലത് ലീക്കൊക്കെ ഉണ്ടെങ്കിൽ ഇത് ഉപയോഗിക്കാം. പിന്നെ ഇതിൻ്റെ അകത്ത് വരുന്നത് രണ്ട് ട്യൂബാണ്, അതായത് ഹാർഡ്നറും റെയ്സിനും ആണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. ഇത് രണ്ടും കൂടി മിക്സ് ചെയ്താലാണ് ഇത് പ്രവർത്തനം ശരിയാവുള്ളൂ. അതായത് ഇത് രണ്ടും കൂടി മിക്സ് ചെയ്ത് ഇത് ചെയ്താൽ മാത്രമേ ഇതിൻ്റെ പവർ വരുള്ളൂ. ഇത് മിക്സ് ചെയ്തതിന് ശേഷം ഒരു 45 മിനിറ്റ്സ് അടങ്ങും ഇത് സെറ്റാവാൻ. ഇത് നല്ലൊരു ഐറ്റമായിട്ടാണ്, ഇത് മാർക്കറ്റിൽ അവൈലബിൾ ആണ്, ചെറിയ പാക്കുകളും. അപ്പോൾ ഇത് കൂടുതലായിട്ട് മാർബിളൊക്കെ ഒട്ടിക്കാനാണ് ആളുകൾ ഉപയോഗിക്കുന്നത്. ഇപ്പം എല്ലാത്തരം ഫീൽഡിനായി ഇത് ഉപയോഗിക്കാം. മാർബിളിൻ്റെ ജോയിൻറ്റുകൾ ഒട്ടിക്കാം, പൈപ്പ് ലീക്കായി ഒട്ടിക്കാം, ടാങ്ക് ഒക്കെ ഒട്ടിക്കാം, എന്തെങ്കിലും പാർട്സുകൾ എന്തെങ്കിലും പൊട്ടിപ്പോയാൽ അതിലൊക്കെ ഉപയോഗിക്കാം. ഇതപ്പോൾ എങ്ങനെയാണ് നമ്മൾ മിക്സ് ചെയ്യണതെന്ന് കാണിക്കാം. ഇതപ്പോൾ ഒരു ട്യൂബ് റെയ്സിനാണ് ഇപ്പോൾ ഞാൻ എടുത്തേക്കുന്നത്. ഇതൊരു ട്യൂബ് എടുത്തിട്ട് ഒരേ അളവിൽ ഒഴിക്കുക. ഇനി അതിനുശേഷം ഹാർഡ്നർ ഒഴിക്കുക. ഒരേ അളവിന് ഒഴിക്കുക. ഈക്കലായിട്ട് വേണം ഒഴിക്കാൻ. അതിനുശേഷം മിക്സ് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ ഇത് കൈകൊണ്ട് തന്നെയാണ് മിക്സ് ചെയ്യുന്നത്. മിക്സ് ചെയ്തതിന് ശേഷം കൈ തുടച്ചു കഴിഞ്ഞാൽ പോവുള്ളൂ. പിന്നെ നല്ല രീതിയിൽ നല്ലോണം മിക്സ് ചെയ്ത് കൊണ്ടിരിക്കുക. കുറേ നേരം ഇങ്ങനെ മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് മിക്സ് ചെയ്ത് ഒരു മിൽക്കി വൈറ്റ് ഫോം ആവും അവസാനം, കാണാൻ പറ്റും. കാണുന്നുണ്ടല്ലോ ഇങ്ങനൊരു ഇതാവും. അതിനുശേഷം ഇപ്പം ഞാനൊരു സിങ്കിന്മേലാണ് ഇത് അപ്ലൈ ചെയ്യുന്നത്. അപ്പം നിങ്ങൾക്കിത് കാണാം. സിങ്കിൽ പൈപ്പ് വന്നിരിക്കുന്ന ജോയിൻറ്റിലാണ് ഇതിപ്പോൾ കൊടുത്തിരിക്കുന്നത്. അപ്പം നല്ലോണം നല്ല രീതിയിൽ കൊടുക്കും.